കുട്ടികൾക്ക് യാതൊരു വിലയില്ലാത്ത മാതിരിയാണ് പെരുമാറുന്നത്. എത്ര വലുതായിട്ടും കാര്യമില്ല, ശിക്ഷയില്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. കുട്ടികളിപ്പോൾ എല്ലാവർക്കും അറിയും, കാര്യങ്ങളെല്ലാം അറിയും, പെൺകുട്ടികൾക്ക് കാര്യങ്ങളറിയാം. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നല്ലത്. ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ അതെന്തായാലും ആ കേസെടുത്ത പോലീസുകാരുടെ ഉറപ്പാണെന്ന് പറയാൻ പറ്റും. സംസ്ഥാനത്ത് പതിവാകുന്ന സ്ത്രീധന പീഡനം, ഓരോ വർഷവും 5000-ത്തോളം പരാതികൾ, നിരവധി വാർത്തകൾ വന്നിട്ടും പ്രബുദ്ധ കേരളത്തിലെ സ്ത്രീധന പീഡനങ്ങൾ തുടർക്കഥയാകുകയാണ്. വിവാഹം എന്നത് ഒരു വിലപേശലായി മാറിയോ? ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. അതിന് ശരിക്കും പരമാവധി ഒരു ശിക്ഷയില്ല. കുറേ ദിവസങ്ങളകത്ത് പിടിച്ചിടും, പിന്നെ പുറത്തേക്ക് വിടും. ശിക്ഷയില്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. കുട്ടികളിപ്പോൾ എല്ലാവർക്കും അറിയും, കാര്യങ്ങളെല്ലാം അറിയും, പെൺകുട്ടികൾക്ക് കാര്യങ്ങളറിയാം. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നല്ലത്. കാരണം പുള്ളിങ്ങനെ ഈ പ്രശ്നം കാരണമെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഫസ്റ്റിലേ അറിയിക്കാമായിരുന്നു, പേരൻസിനെ അറിയിക്കാൻ പറ്റും. കുട്ടി പേരൻസ് ആണിത് കണ്ടുപിടിച്ചിരിക്കുന്നത്, പേരൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കുട്ടി ഇതൊരു പറഞ്ഞില്ല, അവൻ പെൺകുട്ടി പറഞ്ഞില്ല. അപ്പോൾ പെൺകുട്ടികൾ കുറച്ചുകൂടെ മുന്നോട്ട് വരണം. എന്ത് കാര്യത്തിനും പോസിറ്റീവായി പേരൻസിനോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് പറയണം, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അറിയില്ല, കാരണം ഇതിപ്പോൾ രാഹുൽ അവിടെ അറിയാം, പോലീസുകാർക്ക് ചിലപ്പോൾ രാഹുലിന് സപ്പോർട്ട് ചെയ്തായിരിക്കും, അത് പോലീസുകാരുടെ തെറ്റാണ്. പെൺകുട്ടികൾ കുറച്ച് മുന്നോട്ട് വരും. എത്ര കുട്ടികളെ മാരേജ് കഴിഞ്ഞിട്ട് വെറുതെ ഒരു പ്രൊഡക്റ്റ് പോലെ കത്തിച്ച് കളയുക, വെട്ടിക്കളയുക, കൈവിട്ട് കഴുത്ത് വിട്ടുക, ഇതെന്താ? അവർക്ക് അച്ഛനും അമ്മയില്ലേ? എന്ത് കഷ്ടപ്പെട്ട ഒരു കുട്ടിയെ, ഇപ്പൊ മോളെ പോലെ ഒരു കുട്ടിയെ വളർത്തി. പെൺകുട്ടികൾക്ക് യാതൊരു വിലയില്ലാത്ത മാതിരിയാണ് പെരുമാറുന്നത്. എത്ര വലുതായിട്ടും കാര്യമില്ല. നമ്മളുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ മുന്നോട്ടാണ്, അത് ഇതെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. പറച്ചിൽ മാത്രം ഒതുങ്ങണ കാര്യങ്ങളാണ്, എഗെയിൻസ്റ്റാണ്. എനിക്കുണ്ട് മോളൊക്കെ. പോലീസുകാരങ്ങനെ പറഞ്ഞു എന്ന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. പക്ഷെ പോലീസുകാരങ്ങനെ പറഞ്ഞെങ്കിൽ വളരെ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു പെൺകുട്ടിയെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവരാ റെസ്പെക്ട് പെണ്ണിനോടുള്ള ഒരു സ്ത്രീയോടുള്ള ഒരു ബഹുമാന റെസ്പെക്ട് കൊടുക്കണ്ടേ? അത് കൊടുത്തിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആ കുട്ടി പറയുന്ന ആ ചേച്ചി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർ അതിൽ കുറച്ചും കൂടി ജാഗ്രത നൽകേണ്ടതായിരുന്നു. കാരണം ആർക്കാണോ ഉപദ്രവം ഏറ്റിട്ടുള്ളത്, ആരാണോ പരാതി കൊടുക്കുന്നത്, അവരുടെ വാക്കിനല്ലേ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. ലൈക്ക് അവരുടെ ശരീരത്തിൽ അതിനുള്ള പ്രൂഫ് ഉണ്ട്, ഉപദ്രവിച്ചതിനുള്ള പാടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പ്രതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തായാലും നല്ലൊരു കാര്യമല്ലല്ലോ. ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ അതെന്തായാലും ആ കേസെടുത്ത പോലീസുകാരുടെ ഉറപ്പാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവർ ഒരു മൊഴി കൊടുക്കുമ്പോൾ അവരാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതും അതിൽ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവർ FIR തയ്യാറാക്കാനും. അല്ല, പക്ഷേ ഒരു പ്രതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായാലും പോലീസിൻ്റെ അനാസ്ഥയായിട്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത്. വളരെ മോശപ്പെട്ട ഭരണമാണ് അത്. പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഭരണത്തിൽ കയറിയ തന്നെ എത്ര എത്ര സ്ത്രീകളെ ഒരു കുട്ടികളെ നമ്മുടെ ആലുവലി കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, സ്ത്രീക്കൊരു സുരക്ഷിത ഈ ഭരണത്തിൽ നിന്ന് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ മോശമായ ഭരണമാണ് എൻ്റെ അഭിപ്രായം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.